നമസ്കാരം, ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം. കളിയിക്കാവിളയിലെ ചെക്ക് പോസ്റ്റിൽ വെടിയേറ്റ് മരിച്ച വിൽസൺ എന്ന സബ് ഇൻസ്പെക്ടർ ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെടുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥനല്ല. അതിനപ്പുറം വിൽസനെ വെടിവെച്ചു കൊന്ന തൗഫീഖും ഷമീമും ഒരു സാധാരണ ക്രിമിനലുമല്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തെ പിടിച്ച് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന മതഭീകരതയുടെ അടയാളങ്ങളാണ്. ഇസ്ലാമിക ഭീകരത എന്ന വാക്കുപയോഗിക്കുമ്പോൾ ചിലർക്കെങ്കിലും നെറ്റിച്ചുളിഞ്ഞെന്ന് വരാം. ഇസ്ലാമിൻ്റെ പേരിൽ ഭീകരപ്രവർത്തനം നടത്തുന്നത് ഇസ്ലാമിക ഭീകരത തന്നെയാണ്. ഇതേ വാക്കുകൊണ്ട് ഹിന്ദുവിൻ്റെ പേരിൽ ഭീകരപ്രവർത്തനം നടത്തുന്നവരെ ഹിന്ദു ഭീകരർ എന്ന് വിളിക്കാനും മടിയില്ല എന്നറിയിക്കട്ടെ. നമ്മുടെ കൊച്ചു കേരളം അടങ്ങുന്ന ദക്ഷിണേന്ത്യ നിർഭാഗ്യവശാൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വിളഭൂമിയായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിൽസൺ എന്ന രക്തസാക്ഷി. ദക്ഷിണേന്ത്യയിലെ പലയിടങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിച്ചുകൊണ്ട് ഏതു നിമിഷവും ഇന്ത്യ മഹാരാജ്യത്തെ അസ്ഥിരതയുണ്ടാക്കുന്നതിന് വേണ്ടി അക്രമം അഴിച്ചുവിടാൻ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സംഘം രാജ്യദ്രോഹികളായ മതഭീകരവാദികളുടെ കൈകളിലെ ഇരയായിപ്പോയി വിൽസൺ എന്ന പാവപ്പെട്ട പോലീസുകാരൻ എന്ന് മാത്രം. വിൽസൺ ചെയ്ത കുറ്റമെന്താണ്? പോലീസുകാരൻ എന്ന തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി മതഭീകരതയുടെയും ഭീകരാന്തരീക്ഷത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ക്രിമിനലുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്ത സംഘത്തിൻ്റെ ഭാഗമായി പോയി. ഒടുവിൽ പരസ്യമായി എത്തി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നെഞ്ചിലേക്കും തലയിലേക്കും നിറയൊഴിച്ചിട്ട് അവർ സാവകാശം നടന്നുപോയി. ആ സി സി ടി വി ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് യാതൊരു തരത്തിലുള്ള പരിഭവമോ പരിഭ്രാന്തിയോ ആ ക്രിമിനലുകളുടെ മുഖത്തുണ്ടായിരുന്നില്ല എന്നതാണ്. അതായത്, ഏതു നിമിഷവും പൊട്ടിത്തെറിക്കുന്നതിനും ഏതു നിമിഷവും തോക്കെടുത്ത് നിരപരാധികളുടെ നെഞ്ചിലേക്ക് വെടിവെക്കുന്നതിനും ഒരുങ്ങിത്തന്നെ ദക്ഷിണേന്ത്യയിലെ പലയിടങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരവാദികൾ അവരുടെ ഉളുപ്പും ചളുപ്പും മാറ്റിവെച്ച് യന്ത്രത്തോക്കുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയിരിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയെ ഈ മതഭീകരവാദികൾ ഒരു ആശ്രയ കേന്ദ്രമായി കരുതുന്നത്? സംഘപരിവാർ ഭീകരത, സംഘപരിവാർ ഭീഷണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബഹളം വയ്ക്കുന്നത് കൊണ്ട് വടക്കേ ഇന്ത്യ ഭരിക്കുന്നിടങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഇസ്ലാമോഫോബിയയുടെ പേരിൽ ഇരവാദമുയർത്തിക്കൊണ്ട് ഇത്തരം ഭീകരവാദികൾ ചെങ്കൊടിയുടേതടക്കമുള്ള തണലുകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് നമ്മുടെ നാടിനെതിരെ ഇപ്പോൾ ഒളിപ്പോര് നടത്തുന്നു. ചെങ്കൊടി എന്ന് ഞാൻ എടുത്തു പറഞ്ഞതാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി അനാവശ്യമായ ഇസ്ലാമികവാദത്തെ മുറുകെ പിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ചെങ്കൊടിയുടെ തണലിൽ തന്നെയാണ്. ഒരു മുസൽമാനും അവൻ മുസൽമാനായതുകൊണ്ട് ഈ നാട് വിടേണ്ട സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഒരു മുസൽമാനും അവൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപീകരിക്കാൻ പോലും പാടില്ല. ആ അർത്ഥത്തിലാണ് പൗരത്വ ഭേദഗതി നിയമത്തിലേക്കുള്ള അമിത്ഷായുടെ എടുത്തുചാട്ടവും വിമർശിക്കപ്പെടേണ്ടത്. എന്നാൽ മുസ്ലിമുകൾ ഇരകളാണ്, മുസ്ലിമുകൾ അവഗണിക്കപ്പെടുന്നവരാണ്, മുസ്ലിമുകൾ ഈ നാട് വിട്ടു പോവേണ്ടി വരുന്നവരാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുടെ മറവിൽ ഇത്തരം മതഭീകരവാദികൾ മൗലികവാദ ചിന്തകൾ സാധാരണക്കാരായ മുസൽമാന്റെയും മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് വിസ്മരിക്കരുത്. അതിനോശാന പാടുകയാണ് ചെങ്കൊടിത്തണലിൽ സി പി എം. ഇന്ന് എം വി ജയരാജൻ എന്ന സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞത് കേട്ടു, പൗരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സി പി എമ്മിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചെന്ന്. അതായത്, ഞങ്ങൾ കൃത്യമായ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് പ്രചരണം നടത്തുന്നത് എന്ന് ഒരു നേതാവ് തുറന്നു പറഞ്ഞ സാഹചര്യം. ഈ സംരക്ഷണവും ഈ ഉറപ്പുമാണ് അവരുടെ കൂടെയുള്ള നേതാക്കന്മാരെ പോലും നിഷ്ഠൂരമായി വെട്ടിക്കൊല്ലുന്ന തരത്തിലേക്ക് ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത്.
തൊടുപുഴയിൽ ഒരധ്യാപകന്റെ കൈ ഒരു കാരണവുമില്ലാതെ വെട്ടിയെടുത്തപ്പോൾ വെട്ടിക്കളയേണ്ടതായിരുന്നു ഈ ഭീകരതയുടെ ബീജങ്ങളെ. പക്ഷെ പാലു കൊടുത്തുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഊട്ടി വളർത്തി. ഇന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഏത് മുക്കിനും മൂലയിലും ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു. ഒരു നിമിഷം മതി അവർക്ക് യന്ത്രത്തോക്കേന്തിക്കൊണ്ട് തെരുവിലേക്കിറങ്ങി നമ്മുടെ ജീവൻ കവർന്നുകൊണ്ട് പോവാൻ. അവർ യന്ത്രത്തോക്കേന്തിക്കൊണ്ട് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ പോലും വെടിവെച്ചു കൊന്നിട്ട് അനായാസം കടന്നു പോകുന്നു. അവർ വന്നതെങ്ങോട്ടാണ്? കേരളത്തിലേക്ക്. കേരളത്തിൽ അവർക്ക് സുരക്ഷിതമായി കഴിയാൻ പറ്റിയ ഒളിവ് സങ്കേതങ്ങൾ ഏറെയാണ്. നമ്മൾ ഇരവാദത്തിൽ തൊട്ട് അവരെ കാത്തുരക്ഷിക്കുന്നു. ആദ്യം CPM ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ചെങ്കൊടി പിടിച്ചുകൊണ്ട് ഈ ഭീകരവാദികൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിൻ്റെ മതഭീകരത തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുന്നതിനുള്ള ധൈര്യം കാട്ടണം. അന്ധമായ സംഘപരിവാർ വിരോധത്തിന് വേണ്ടി ഇത്തരം മതഭീകരതയ്ക്ക് മുൻപിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നതിന് പകരം ഭീകരരുടെ സ്വന്തം നാടായി മാറും. എൻ്റെയും നിങ്ങളുടെയും വരും തലമുറയ്ക്ക് ഈ നാട്ടിൽ സുരക്ഷിതമായി കഴിയാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം മതഭീകരത ഇവിടെ അത്രമേൽ ആഴത്തിൽ വേരുപിടിപ്പിച്ചിരിക്കുന്നു. ഏത് പച്ചജീവനും കൊത്തിപ്പറിച്ചു കൊണ്ടുപോവാൻ അവർക്ക് ഒരു മടിയുമില്ല. രാഷ്ട്രീയ നേതൃത്വം തലതിരിഞ്ഞ നിലപാടുകൾ തിരുത്തുകയും മതഭീകരരെ നിയമത്തിൻ്റെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുക്കുകയും അവരെ വോട്ടു വാങ്ങുമറന്നുകൊണ്ട് ഒറ്റപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന സത്യസന്ധരും നല്ലവരും രാജ്യസ്നേഹികളുമായ മുസ്ലിമുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടും. ഇന്ന് കളിക്കാവളയിൽ സംഭവിച്ചത് നാളെ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലും സംഭവിക്കാം, നാളെ ഏത് ഗ്രാമത്തിലും സംഭവിക്കാം. കാരണം അവർ ആയുധമേന്തി നമുക്കിടയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, അവർ നമുക്കിടയിൽ തന്നെയുണ്ട്. എപ്പോൾ എന്തിനു വേണ്ടി അവർ പ്രവർത്തിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നന്ദി, നമസ്കാരം.